നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. മൂന്നിലധികം ഇടത് കൗൺസിലർമാർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും അവകാശവാദം. ഇടത് ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറായവരിൽ സി പി ഐ കൗൺസിലർമാരും ഉൾപ്പെടുന്നതായി രാജൻ. ഭരണതലത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് മേയർ എം കെ വർഗീസ്. താൻ യു ഡി എഫിലേക്കില്ലെന്നും ഇടത് മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുമെന്നും വർഗീസ്. കോർപ്പറേഷൻ 5 കൊല്ലവും എൽ ഡി എഫ് ഭരിക്കുമെന്നും വെളിപ്പെടുത്തൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് സഹകരണ വകുപ്പിന്റെ കീഴിൽ നഴ്സിംഗ് കോളേജ്. മുൻമന്ത്രി അന്തരിച്ച സി എൻ ബാലകൃഷ്ണൻ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാൻ കണ്ടെത്തിയ 5 ഏക്കർ 40 സെന്റ് സ്ഥലത്താണ് നഴ്സിംഗ് കോളേജ് ആരംഭിക്കുക. 10.29 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 4 കോടി രൂപ അനുവദിച്ചതായി സേവ്യാർ ചിറ്റിലപ്പിള്ളി എം എൽ എ. നിർമ്മാണ പ്രവർത്തനങ്ങൾ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഏറ്റെടുക്കും. പദ്ധതി പ്രദേശത്ത് എം എൽ എയും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിക്കുമെന്ന് എം എൽ എ. പൽപ്പജ വേണുഗോപാലിനെ ബി ജെ പി അംഗമാക്കിയതിന്റെ നീരസം മറച്ചുവെക്കാതെ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൽപ്പജയെ ആരും ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതെന്നും മുൻ എം പി. കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതിനാൽ താനും അംഗീകരിക്കുന്നുവെന്നും വെളിപ്പെടുത്തൽ. പൽപ്പജയെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ ഭാഗമാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദ തല്ലാൾ നന്ദകുമാർ. തന്റെ ഫോണിൽ നിന്ന് ഇ പി ജയരാജൻ പത്മയെ വിളിച്ചതായും നന്ദകുമാർ. വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വാഗ്ദാനം നൽകി വെളിപ്പെടുത്തലുകൾ മറുപടി പോലും അർഹിക്കാത്തതെന്ന് ഇ പി ജയരാജൻ. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആരോഗ്യ സേവന രംഗത്ത് മികവിന്റെ പ്രതീകമാകാൻ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ്. സേവ്യാർ ചിറ്റിലപ്പിള്ളി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ആംബുലൻസിൽ ഐ സി യു സംവിധാനം. ഉത്സവ നിറവിൽ ഫ്ളാഗ് ഓഫ് കർമ്മം. എം എൽ എ മെഡിക്കൽ കോളേജിനെ സമ്മാനിച്ചു. കോളങ്ങാട്ടുകര കൊട്ടേക്കാട് റോഡിന് നവീകരണത്തിന്റെ കയ്യൊപ്പ്. പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ. 2.28 കോടി രൂപ ചിലവഴിച്ച് നവീകരണം. രമ്യാ ഹരിദാസ് എം പി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മിണാലൂർ കുറാഞ്ചേരി പഴയ റോഡിൽ റെയിൽവേ അടിപ്പാതയ്ക്കു സമീപം റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണം. വ്യാഴാഴ്ച മുതൽ പണി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അധികൃതർ. വനം വകുപ്പ് അധികൃതരുടെ കൊടിയ അവഗണനയ്ക്ക് വിധേയമായി സാമൂഹ്യവിരുദ്ധരുടെ പിടിയിലകപ്പെട്ട കരുതക്കാട്ടെ ലക്ഷങ്ങൾ മൂല്യമുള്ള കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൃശൂർ റേഞ്ച് ഓഫീസും ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും നിർമ്മിക്കുമെന്ന് അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയായതായി വനം വകുപ്പ്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെയാണ് ഡി ഐ ജി എസ് അജിതാഭീകത്തിന്റെ ഉത്തരവ് പ്രകാരം 6 മാസക്കാലം നാടുകടത്തിയത്. ഐ ടി ഐ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടയിലായിരുന്നു എസ് എഫ് ഐ ആക്രമം. തൃശൂരിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി
മത തീവ്രവാദ സംഘടനയുടെ വക്താവെന്ന് എൻ ഡി എ സംസ്ഥാന കോർഡിനേറ്റർ പി കെ കൃഷ്ണദാസ്. മത തീവ്രവാദ സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും ആരോപണം. മുരളീധരൻ തൃശൂരിലെത്തിയത് വിജയിക്കാനല്ലെന്നും ബി ജെ പിയെ തോൽപ്പിക്കാനാണെന്നും കൃഷ്ണദാസ്. തനിക്ക് ലോക്സഭാ സീറ്റ് നൽകാത്തതിനെ ചൊല്ലി സി പി എം കണ്ണീരൊഴുക്കേണ്ടെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ. തനിക്ക് തന്റെ പാർട്ടി എല്ലാം നൽകിയിട്ടുണ്ടെന്നും മുൻ എം പി. തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയവരുടെ കണ്ണീർ ജനം തിരിച്ചറിയും. മുരളീധരൻ തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രതാപൻ. ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അമ്പലപുരം പോപ്പോൾ മേഴ്സി ഹോമിൽ ആവേശത്തിന്റെ ആരവമായി കലാകായിക മേള. പ്രതിഭകളുടെ പ്രതീകം തീർത്ത് ചണ്ടമേളവും നാടൻ പാട്ട് അവതരണവും. മികച്ച ഭിന്നശേഷി സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട മേഴ്സി ഹോമിനെ വടക്കാഞ്ചേരി നഗരസഭയുടെ ആദരം. ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉപഹാരം കൈമാറി. അത്താണി മിണാലൂർ വടക്കേക്കരയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ 38-കാരൻ മൊഹബൽ ബാഷയുടെ മൃതദേഹമാണ് വാടക വീട്ടിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമെന്ന് വിലയിരുത്തൽ. യുവാവ് താമസിച്ചിരുന്നത് ഒറ്റയ്ക്ക്.